അപകടത്തിന് ആക്കം കൂട്ടി പെയ്ത കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനത്തിന് പ്രതിരോധം സൃഷ്ടിച്ചെങ്കിലും നാട്ടുകാരുടെ കൈയും മെയ്യും മറന്ന പ്രവർത്തനം ഒരു ജീവന രക്ഷയായി പരക്കാട് കായൽ റോഡിൽ നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞ് മൂന്നുപേർ എന്നാണ് പോലീസിനും ഫയർഫോഴ്സിനും ലഭിച്ച സന്ദേശം കരിങ്കൽക്കെട്ടും കോൺക്രീറ്റ് ബീമും ഉപയോഗിച്ച് കാനയോട് ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മതിലിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് കാനയോട് ചേർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ രേഖത്തിൽ കൂടി കരിങ്കൽക്കെട്ടും കോൺക്രീറ്റ് ബീമും തകർന്നു വീഴുകയായിരുന്നു ശക്തമായ മഴ മൂലം കാനയോട് ചേർന്നുള്ള മതിലായതിനാൽ അടിത്തറ ഇളകി കാനയിലേക്ക് പതിക്കുകയായിരുന്നു മൂന്ന് തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തികൾക്കായി എത്തിയിരുന്നതെങ്കിലും അപകട സമയത്ത് ഒരാൾ വീടിനകത്തായിരുന്നതിനാൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ടേകാലോടുകൂടിയാണ് ഫയർഫോഴ്സിൽ ഇങ്ങനെ മതിലിടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അതിൻ്റെ അകത്ത് മൂന്ന് പേര് അകപ്പെട്ടതായിട്ട് ഒരു സന്ദേശം വരികയും അരിമ്പൂര് നാലാ എന്ന പ്രദേശത്ത് എത്തുമ്പോൾ ഒരാളെ ഓടികൂടിയ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു മറ്റു രണ്ടുപേരെ ഫയർഫോഴ്സാണ് എടുത്തത് എങ്കിലും അത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മരിച്ചതായിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മഴ ശക്തമായ മഴയും ഈ പണിയും കൂടിയായപ്പോൾ ബീമ് കോൺക്രീറ്റ് ബീം ബലം പോരായ വരികയും അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളികളായ ഇവരുടെ മുകളിലേക്ക് ഇടിഞ്ഞ് വിഴുകയാണ് ഉണ്ടായത് തോടാണ് തോട്ടപ്പുറത്ത് ഉണ്ടായിരുന്നത് ആ തോട്ടിലേക്ക് വിഴുകാണ് ഏറെ നേരം പരിശ്രമത്തിന് ശേഷമാണ് ഈ രണ്ടുപേരെയും പുറത്തെടുക്കാനായിട്ട് സാധിച്ചത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തും മുമ്പ് സംഭവമറിഞ്ഞെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു കോൺക്രീറ്റ് ബീമും കരിങ്കൽക്കെട്ടിനും ഇടയിൽപ്പെട്ട ഇരുവരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം ദുഷ്കരമായി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് സുർജിത്തിനെ പരിക്കുകളോടെ രക്ഷപ്പെടുത്താനായത് കൂറ്റൻ കരിങ്കൽക്കെട്ടും ബീമും വീണ് കാനയിലെ ചതുപ്പിൽ അമർന്നുപോയ പ്രദീപ് ബാദുറയെ രക്ഷപ്പെടുത്തുന്നത് ഏറെ ദുഷ്കരമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കട്ടർ ഉപയോഗിച്ച് കോൺക്രീറ്റ് ബീം വെട്ടിപ്പൊളിച്ച് ഉയർത്തിയാണ് പ്രദീപിനെ പുറത്തെടുക്കാനായത് അപകടം നടന്ന ഒരു മണിക്കൂർ കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനായത് പ്രദീപിനെ രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കനത്ത മഴയിൽ മണ്ണിളകിയതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടു ദിവസം മുമ്പാണ് അപകടത്തിൽ മരിച്ച പ്രദീപ് ബാദുറയും സുർജിത്തും അരിമ്പൂരിൽ ജോലിക്കെത്തിയത് ടി സി വി ന്യൂസ് തൃശൂർ